തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാം എന്ന് അവരെന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചെന്നാണ് ദാവീദ് പറയുന്നത്. ദൈവസന്നിധിയിലേക്ക് എത്തിച്ചേരുന്നത് ഭാഗ്യമാണ്. ദൈവസന്നിധി എത്തിച്ചേർന്ന് ദൈവ ശബ്ദം കേൾക്കുന്നത് ഭാഗ്യമാണ്. യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാമെന്ന് അവരെന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. വീണ്ടും ദാവീദ് പറയുന്നു, നിൻ്റെ ദാസന് നിൻ്റെ ശക്തി തന്ന് നിൻ്റെ ദാസിയുടെ പുത്രനെ രക്ഷിക്കണമേ. എന്നെ പയക്കുന്നവർ കൊണ്ട് ലജ്ജിക്കേണ്ടതിന്, എന്നെ പയക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന്, എനിക്ക് നന്മയ്ക്കായി ഒരടയാളം തരണമേ. നന്മയ്ക്കായി ഒരടയാളം ലഭിക്കണമെന്നാണ് നാം ആഗ്രഹിക്കുന്നത്. നന്മയ്ക്കായുള്ളൊരടയാളം ലഭിക്കണമെന്ന് ആഗ്രഹിച്ചാണ് നാം വചനം കേൾക്കുന്നത്. മറിഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിക്കണമേ. സ്വമേധ പാപങ്ങളെ കയറ്റി അടിയെ കാക്കണമേ. അവ എൻ്റെ മേൽ വാഴരുതേ. എന്നാൽ ഞാൻ നിഷ്കളങ്കനും മഹാപാതകരഹിതനുമായിരിക്കും. എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമായിരിക്കുമാറാകട്ടെ എന്ന് ദാവീദ് വീണ്ടും പ്രാർത്ഥിച്ചു. എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും ദൈവത്തിന് പ്രസാദകരമായിരിക്കട്ടെ എന്ന്. ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല, നിന്റെ ദയയും വിശ്വസ്തയും നിമിത്തം നിന്റെ നാമത്തിന് തന്നെ മഹത്വം വരുത്തണമേ ദാവീദ് പ്രാർത്ഥിച്ചു. മഹത്വം യഹോവയ്ക്ക്, മഹത്വം നിത്യനായ ദൈവത്തിന്, മഹത്വം കർത്താവായ യേശുക്രിസ്തുവിന്.
ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല നിന്റെ ദയയും വിശ്വസ്തതയും നിമിത്തം നിന്റെ നാമത്തിന് തന്നെ മഹത്വം വരുത്തണമേ. ഇതെല്ലാമാണ് നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ടത്. വചനം കേൾക്കാനിരിക്കുമ്പോൾ ഈ പ്രാർത്ഥനകൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉയർന്നുകൊണ്ടിരിക്കണം. ദൈവത്തിന് സ്തോത്രം. കർത്ത ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി എന്ന വെളിപ്പാട് പുസ്തകത്തിലെ ഒരു വാക്യത്തെ ആസ്പദമാക്കിയാണ് നാം ചിന്തിച്ചു വരുന്നത്. വെളിപ്പാട് പുസ്തകം 1:10 കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. ആത്മാവിൻ്റെ വിവശത വേദസ്ഥം വായിക്കുമ്പോൾ ആത്മാവിൻ്റെ വിവശത ലഭിച്ച, ആത്മാവിൻ്റെ അഭിഷേകം ലഭിച്ച, ആത്മാവിന് ശക്തിയേറിയ പ്രവാഹം ലഭിച്ച അനേകം ദൈവമക്കളെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇബ്താഹിന് ആത്മാവ് ശക്തിയോടെ വരുന്ന അനുഭവം ലഭിച്ചു. ഇബ്താഹിന് അനുഭവം ലഭിച്ചപ്പോൾ ഇബ്താഹിന് ജയം ലഭിച്ചു. ശത്രു നിരകളുടെ മേൽ ജയം ലഭിച്ചു, വിക്ടറി ലഭിച്ചു, വിക്ടറി. ശിംശോന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ശക്തിയേറിയ പ്രവാഹം ലഭിച്ചു. ആത്മാവ് ശിംശോൻ്റെ മേൽ ശക്തിയായി വന്നു. ആത്മാവിൻ്റെ വിവശത വന്നു. അപ്പോൾ ശിംശോൻ്റെ മേലുണ്ടായിരുന്ന കെട്ടുകളെല്ലാം പൊട്ടിപ്പോയി, കരിഞ്ഞുപോയി, ബന്ധനം അഴിഞ്ഞു, ലിബേർട്ടി ലഭിച്ചു. ഇബ്താഹിന് വിക്ടറി ലഭിച്ചു, ശിംശോന് ലിബേർട്ടി ലഭിച്ചു, സ്വാതന്ത്ര്യം ലഭിച്ചു. ദാവീദിന് ആത്മാവ് ശക്തിയോടെ വന്നപ്പോൾ ദാവീദിന് സ്തുതി ലഭിച്ചു, ആരാധന ലഭിച്ചു. ദാവീദ് ദൈവത്തെ സ്തുതിച്ചു, വർഷിപ്പ് ലഭിച്ചു. ശക്തിയേറിയ ആത്മപ്രവാഹത്തിൽ മതിമറന്ന്, തന്നെ തന്നെ മറന്ന് ദാവീദ് ദൈവത്തെ സ്തുതിച്ചു. വർഷിപ്പ്, ആരാധന, ദൈവത്തിന് സ്തോത്രം. വീണ്ടും നാം കണ്ടു, എസ്കെൽ പ്രവാചകന് ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിയോടെ വന്നപ്പോൾ ദിവ്യ ദർശനം ലഭിച്ചു, പ്രവചനം ലഭിച്ചു, പ്രോഫസി. ദൈവത്തിന് സ്തോത്രം. എസ്കെൽ പ്രവാചകന് ആത്മാവ് ശക്തിയോടെ വന്നു. പ്രവാചകൻ്റെ മേൽ ആത്മാവ് ശക്തിയോടെ വന്നപ്പോൾ പ്രവചനം ലഭിച്ചു, റെവലേഷൻ ലഭിച്ചു, ലഭിച്ചു പ്രോഫസി ലഭിച്ചു, പ്രവചനം ലഭിച്ചു. ദൈവത്തിന് സ്തോത്രം. വീണ്ടും നാം കണ്ടു, സഹരിയ പ്രവാചകൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിയോടെ വന്നു. ആത്മാവ് ശക്തിയോടെ വന്നപ്പോൾ സൈന്യത്താലല്ല, ശക്തിയാലല്ല, എൻ്റെ ആത്മാനല്ലത്തെ എന്ന് യഹോവയുടെ എളുപ്പാട്. സെരുബ്ബാബേലിൻ്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ, നീ ആര്? നീ സമഭൂമിയായിത്തീരും. അതിന് കൃപ, കൃപ എന്ന ആർപ്പോടുകൂടെ അവൻ ആണിക്കല്ല് കയറ്റും. സെഹരിയാവിൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിയോടെ വന്നപ്പോൾ സെഹരിയാവിന് കറേജ് ലഭിച്ചു. ഓവർകമ്മിങ്, ജയിക്കുന്നതിനുള്ളതായി കറേജ് ലഭിച്ചു. കറേജ്, ധൈര്യം ലഭിച്ചു. ദൈവത്തിന് സ്തോത്രം. ആത്മാവ് യോഹന്നാൻ സ്നാനസ്നാനിയുടെ മേൽ വന്നപ്പോൾ ആത്മ വിവശതയിൽ ദിവ്യ ദർശനങ്ങളെ കിട്ടി, റെവലേഷൻസ് കിട്ടി, ദിവ്യ ദർശനങ്ങളെ കിട്ടി. ദൈവത്തിന് സ്തോത്രം. ആത്മാവ് യോഹന്നാൻ സ്നാനസ്നാനിയുടെ മേൽ വന്നു. പത്മോസിൽ ഏകാഗിയായിരിക്കുമ്പോൾ, പത്മോസ് ദ്വീപിലേക്ക് നാട് കടത്തപ്പെട്ട് ഏകാഗിയായി കഴിയുമ്പോൾ അപ്പോസ്തലൻ്റെ മേൽ ആത്മാവ് ശക്തിയോടെ വന്നു. ആത്മാവ് ശക്തിയോടെ വന്നപ്പോൾ വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ളതായി പ്രവചനം ലഭിച്ചു. പ്രവചനം, റെവലേഷൻ ലഭിച്ചു. വെളിപ്പാട് പുസ്തകത്തിൻ്റെ 1:10. ആത്മാവ് ശക്തിയോടെ വന്നു. കടുത്ത ദിവസത്തിൽ ഞാൻ ആത്മാവിവശനായി. ദൈവത്തിന് സ്തോത്രം. ആത്മാവിൻ്റെ വിവശത, അതൊരു അഗ്നിയാണ്, അത് തീയാണ്. തീ നമ്മുടെ മേൽ ഇറങ്ങണം. ഇന്ന് ഇപ്പോൾ നാം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മേൽ ആത്മവിവശത വരണം. നമുക്ക് ആഗ്രഹിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ മേൽ വരണം, എൻ്റെ മേൽ വരണം, നാം എല്ലാവരുടെ മേലും വരണം. പരിശുദ്ധാത്മാവ് ശക്തിയോടെ നമ്മുടെ മേൽ വരണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. നമുക്ക് പാടാം. തീ കത്തിക്ക എന്നിൽ, തീ കത്തിക്ക സ്വർഗീയ രാജാവിൽ, തീ കത്തിക്ക, തീ കത്തിക്ക എന്നിൽ, തീ കത്തിക്ക സ്വർഗീയ രാജാവിൽ, തീ കത്തിക്ക. ഒരു കാലത്തിൽ മോശ കണ്ട മുൾപടർപ്പീരുള്ളിൽ കത്തിയൊരു, പണ്ടൊരു കാലത്തിൽ മോശ കണ്ട മുൾപടർപ്പീരുള്ളിൽ കത്തിയൊരു, എന്നിൽ തീ കത്തിക്ക സ്വർഗീയ രാജാവിൽ, തീ കത്തിക്ക, തീ കത്തിക്ക എന്നിൽ, തീ കത്തിക്ക സ്വർഗീയ രാജാവിൽ, തീ കത്തിക്ക. എൻ്റെ മേൽ സ്വർഗത്തിന് തീ കത്തണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്.
തീ കത്തുന്നു നമ്മുടെ ഉള്ളത്തിൽ, ഹൃദയത്തിൽ തീ കത്തുന്നു. എൻ്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂട് പിടിച്ചു. അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചെന്ന് സംഘത്തുകാരൻ പറയുന്നുണ്ട്. ഉള്ളിൽ ചൂട് പിടിക്കുമ്പോഴാണ് നാവെടുത്ത് സംസാരിക്കാവൂ. ഉള്ളിൽ ചൂട് പിടിക്കാതെ ഞാൻ സംസാരിക്കുന്നതിൽ അർത്ഥമില്ല. എൻ്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂട് പിടിച്ചു, അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. ഹൃദയം കത്തണം, അതാണ്. നീ അവൻ എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഹൃദയം കത്തിക്കൊണ്ടിരുന്നില്ലയോ? അവൻ നമ്മോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഹൃദയം കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാർ പറഞ്ഞു. ക്രിസ്തു സംസാരിക്കുമ്പോൾ നമ്മുടെ ഉള്ളം കത്തും. ഉള്ളം കത്തുമ്പോൾ നമ്മുടെ എല്ലാ ആവലാതികളും മാഞ്ഞു പോകും, എല്ലാം കത്തിപ്പോകും. നമ്മുടെ പ്രശ്നങ്ങൾ മാഞ്ഞു പോകും. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടല്ലോ, ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ടല്ലോ, ഉണ്ടല്ലോ. എന്തുമാത്രം നമുക്ക് പലർക്കും ചുമക്കാൻ വയ്യാത്തത്ര ചുമടുകൾ നോക്കുന്നുണ്ട്, അത്രയേറെ ഭാരങ്ങൾ നോക്കുന്നുണ്ട്, പക്ഷേ എല്ലാം കത്തിപ്പോകും. യോഹന്നാൻ സ്ലീഹായുടെ ഉള്ളിൽ ആത്മാവ് ശക്തിയോടെ വന്നു. ഏകാന്തതയിൽ ആരോരും ഇല്ലാതിരിക്കുമ്പോൾ, ഒറ്റപ്പെട്ടനായിരിക്കുമ്പോൾ, തീവ്രമായ വേദന ഉള്ളിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അപ്പോൾ പഴയകാല സംഭവങ്ങളെല്ലാം ഓർത്തുകൊണ്ട് പത്മോസ് ദ്വീപിൽ ഇരിക്കുമ്പോൾ, അപ്പോൾ പെട്ടെന്നാണ് സംഭവിച്ചത്. ആത്മാവ് ശക്തിയോടെ വന്നു, ആത്മവിവശത വന്നു. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വായിക്കാം 10-ാം വാക്യം മുതൽ. കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി എഫേസോസ്, സ്മുർണ, പെർഗമോസ്, തുയഥൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്യ എന്ന 7 സഭകൾക്കും അയക്കുക എന്നിങ്ങനെ കാഹളത്തിനൊത്ത ഒരു മഹാനാദം എൻ്റെ പുറകിൽ കേട്ടു. ആത്മവിവശത വന്നപ്പോൾ കാഹളത്തിനൊത്ത ഒരു മഹാനാദം പിറകിൽ കേട്ടു. സ്തോത്രം. ഒരു വലിയൊരു ശബ്ദം പിറകിൽ കേട്ടു, മഹാനാദം. ആ ശബ്ദം കേട്ടപ്പോൾ തന്നെ ഉള്ള് സന്തോഷിച്ചു, ഉള്ളം നിറഞ്ഞു, ആനന്ദ വിവശനായി തീർന്നു, ആനന്ദ പരവശനായി തീർന്നു. കാഹളത്തിനൊത്തൊരു മഹാനാദം കേട്ടു. ദൈവത്തിൻ്റെ കൃപയാൽ പരിശുദ്ധാത്മാവ് തമ്മിൽ വരുമ്പോൾ നമുക്ക് വചനം കേൾക്കാനിടയാകും. ആത്മാവിൻ്റെ ഒരു കൃപയാണ് വചനം. വചനം കേൾക്കാൻ ഇടയാകുന്നൊരു കൃപയാണ്. വചനം കേൾക്കാൻ നമുക്ക് സാധിക്കുന്നൊരു ഭാഗ്യവുമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേൾപ്പിനിടയാകുന്നത് എന്തോ ഒരു മഹാഭാഗ്യം. സ്വർഗത്തിൻ്റെ ആലോചന ഭൂമിയിൽ മുഴങ്ങുന്നത് കേൾക്കാനിടയാകുന്നതൊരു മഹാഭാഗ്യം. സ്വർഗത്തിലെ കാര്യാലോചനാ സഭയിലെ നിരൂപണ വിഷയങ്ങൾ ഈ ഭൂമിയിൽ മനുഷ്യ നാവിൽ കൂടി പ്രസ്താവിക്കപ്പെടുക എന്നുള്ളതൊരു മഹാഭാഗ്യം. നിസ്സാരമല്ല, വലിയൊരു മഹാഭാഗ്യ പദവിയാണത്. നാം ആ മഹാഭാഗ്യ പദവിയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. നാം ഓരോരുത്തരും ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നെങ്കിൽ മാത്രമല്ല, അങ്ങ് ദൂരെ ഇരുന്നുകൊണ്ട് ഈ വാക്കുകളെ കേൾക്കുന്ന കാണുന്ന ഓരോരുത്തർക്കും ഈ ഭാഗ്യം ലഭിക്കുകയാണിപ്പോൾ. ആത്മാവിൻ്റെ വിവശത വന്നപ്പോൾ ശബ്ദം കേട്ടു, ദൈവശബ്ദം കേട്ടു. ദൈവശബ്ദം കേൾക്കുക, ദൈവത്തിൻ്റെ വചനം കേൾക്കുക. ദൈവത്തിൻ്റെ വചനം മധുരമാണ്, അത് തേനിലും തേൻകട്ടയിലും മധുരമാണ്. വചനം കേൾക്കുക, പാട്ടുകാർ പാടുമല്ലോ, മധുരം മധുരം, അത് പാടാം. വചനം മധുരമാണ്, പാടാം. ദൈവശബ്ദം കേട്ടു. നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതുക എന്ന ശബ്ദമാണ് കേട്ടത്. നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതുക, ഒരു ശുശ്രൂഷ പരമേൽപ്പിക്കുകയാണ്. വചനം ലഭിക്കുന്നു, വചനത്തോട് ചേർന്ന് ശുശ്രൂഷ പരമേൽപ്പിക്കുന്നു. നീ എഴുതി വയ്ക്കുക, ഒരു പുസ്തകത്തിൽ നീ എഴുതി വയ്ക്കുക. നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി വയ്ക്കുക, ഇങ്ങനെയൊരു ശബ്ദമാണ് കേട്ടത്.
ദൈവ ശബ്ദം കേട്ടു, ആരെയും കാണുന്നില്ല, പക്ഷെ ശബ്ദം കേട്ടു, പിറയുന്നൊരു ശബ്ദം കേട്ടു. നീ കാണുന്നത് എഴുതി വയ്ക്കാം, എന്തോ കാണാൻ പോകുന്നുണ്ട്, എന്തോ കാണിച്ചു കൊടുക്കാൻ പോകുന്നുണ്ട്. നിത്യനായ ദൈവം തൻ്റെ ദാസന് എന്തോ വിലപ്പെട്ട കാര്യങ്ങൾ കാണിച്ചു കൊടുക്കാൻ പോകുന്നുണ്ട്. നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി വയ്ക്കുക. തുടർന്ന് വായിക്കുമ്പോൾ നമുക്ക് കാണാം, കാണുന്നത് ഇപ്പോഴുള്ളത്, കഴിഞ്ഞു പോയത്, വരാനുള്ളത്, വർത്തമാനകാലം, ഭൂതകാലം, ഭാവികാലം. നീ കാണുന്നത് അത് ഇപ്പോഴുള്ളത് നീ കാണും, കഴിഞ്ഞ കാലങ്ങൾ നീ കാണും, വരാനുള്ള കാലങ്ങൾ കാണും, നിത്യതയോളം നീ കാണാൻ പോകുന്നു, അതെല്ലാം നീ കാണാൻ പോവുകയാണ്. അത് നീ എഴുതി വയ്ക്കുക. നീ കാണുന്നത് ഒരു പുസ്തകത്തിലെഴുതി അവർക്ക് 7 സഭകൾക്ക് നീ എഴുതി അയക്കുക. ഒരു പുസ്തകത്തിലെഴുതി 7 സഭകൾക്ക്, എഫേസോ സഭയ്ക്ക് എഴുതി അയക്കണം, സ്മർന്ന സഭയ്ക്ക് എഴുതി അയക്കണം, പെർഗമോ സഭയ്ക്ക് എഴുതി അയക്കണം, ത്വയ്തൈര സഭയ്ക്ക് എഴുതി അയക്കണം, സർദി സഭയ്ക്ക് എഴുതി അയക്കണം, ഫിലദൽഫിയ സഭയ്ക്ക് എഴുതി അയക്കണം, ലവോദിക്യ സഭയ്ക്ക് എഴുതി അയക്കണം. അങ്ങനെ 7 സഭകൾക്ക് നീ എഴുതി അയക്കുക. നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി വയ്ക്കുക, ഈ 7 സഭകൾക്ക് വയ്ക്കുക. സഭകൾക്കുള്ള ദൂതാണ് നിന്നെ ഫലമേൽപ്പിക്കുന്നത്. സ്തോത്രം, വലിയൊരു ഭാഗ്യപദവിയാണ്. സഭകൾക്കുള്ള ദൂത് തൻ്റെ വിശ്വസ്തദാസനെ ഫലമേൽപ്പിക്കുകയാണ്. സഭകൾക്കുള്ള ദൂത്, ഞാൻ വിനയപൂർവ്വം നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ കർത്താവിൻ്റെ വചനം ഏറ്റുവാങ്ങി അനേകർക്ക് കൊടുക്കാൻ നിങ്ങൾ തയ്യാറാകണം. അനേകർക്ക് ഇത് വിതരണം ചെയ്യണം. ദൈവത്തിൻ്റെ വചനം കാണുന്നത്, നീ കേൾക്കുന്നത്, നീ അനുഭവിക്കുന്നത്. യോഹന്നാൻ ലേഖനത്തിൽ പറയും, എന്താണെന്നറിയാമോ, 1-ാമത്തെ ലേഖനത്തിൽ, യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം, 1-ാമത്തെ ലേഖനത്തിൽ അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഞങ്ങൾ കണ്ടതും വായിക്കാം. 1-ാമത്തെ ലേഖനം 1-ാം അധ്യായം വായിക്കാം. ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച്. ജീവന്റെ വചനം, എന്താണ് ജീവന്റെ വചനം? ഒന്ന് വായിക്കൂ, ശ്രദ്ധിക്കൂ. ആദ്യം മുതലുള്ളതാണ് ഞങ്ങൾ ഈ പറയുന്ന വചനം. ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം. ദൈവത്തിന് സ്തോത്രം. ആദ്യം മുതലുള്ളതാണ് ഈ വചനം. ദൈവത്തിന് സ്തോത്രം. ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം. ഈ വചനം എന്നെ കൈ തൊടുന്നത്, വചനം കൈ തൊടുന്നത്, വചനം സ്പർശിച്ചു. വചനം പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിൻ്റെ സ്പർശനം ലഭിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ സ്പർശനം ലഭിച്ചു. പരിശുദ്ധാത്മാവെ തൊടുന്നത് അനുഭവിച്ചു. സ്നേഹിതരെ, ഇത് ഈ ഭൂമിയിൽ വെച്ച് നമുക്ക് അനുഭവിക്കാം, അനുഭവിക്കണം. നമ്മുടെ ജീവിതത്തിൽ, ഈ ഭൗതിക ജീവിതകാലത്ത് ഈ കാര്യം, ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവൻ്റെ വചനം സംബന്ധിച്ച്, ജീവൻ്റെ വചനം, ഈ ജീവൻ്റെ വചനം അപ്പോസ്തലൻ തൊട്ടതാണ്. പരിശുദ്ധാത്മാവിൻ്റെ ആവേശം, പരിശുദ്ധാത്മാവ് ആവസിച്ചതാണ്, പരിശുദ്ധാത്മാവിന് നിറവ് ലഭിച്ചതാണ്. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ലഭിക്കുക എന്നുള്ളത് ഒരു മഹാഭാഗ്യമാണ്. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ വചനം ലഭിക്കുക എന്നുള്ളത് മഹാഭാഗ്യമാണ്. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ വചനം പറയാനിടയാകുന്നത് മഹാഭാഗ്യമാണ്. പരിശുദ്ധാത്മാവിൻ്റെ നിറവ്, ആ അനുഭവമാണ് അപ്പോസ്തലൻ ഇപ്പോൾ വീണ്ടും കേൾക്കുന്നത്. യോഹന്നാൻ ശ്ലീഹാതൻ്റെ ലേഖനം എഴുതിയപ്പോൾ ഉണ്ടായ അനുഭവം ഇവിടെ പറയുകയാണ്. നീ കാണുന്നതൊരു പുസ്തകത്തിൽ എഴുതി, എഫേസോസ്, സ്മുർന്ന, പെർഗമോസ്, തുയത്തൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്യ എന്ന 7 സഭകൾക്ക് അയക്കുക എന്നിങ്ങനെ കാഹളത്തിനൊരു മഹാശബ്ദം കേട്ടു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ എൻ്റെ പിറകിൽ കേട്ടു കാഹളത്തിനൊരു മഹാശബ്ദം. ഒരു ശുശ്രൂഷ ഫലമേൽപ്പിച്ച് കിട്ടുകയാണ്, ശുശ്രൂഷ ലഭിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് കർത്താവായ യേശുവിൻ്റെ ശുശ്രൂഷ ലഭിക്കുന്നത് മഹാഭാഗ്യമാണ്. യേശുവിൻ്റെ ശുശ്രൂഷ എന്തുമാകട്ടെ, യേശുവിൻ്റെ ശുശ്രൂഷ, ദൈവമക്കളെ ശുശ്രൂഷിക്കുന്ന കാര്യം, എന്താ, ദൈവത്തിന് വചനം കേൾക്കാൻ വരുന്നവരുടെ സൗകര്യത്തിന് വേണ്ടി അവർക്ക് ആഹാരം വിളമ്പുന്നത്, അവരെ സ്വീകരിക്കുന്നത്, അവർക്ക് കഴിച്ച ആഹാരം കഴിച്ച പാത്രങ്ങൾ കഴുകിവെക്കുന്നത്, അവർക്ക് ഇരിക്കാനുള്ള സ്ഥലങ്ങൾ ഒന്ന് ശുചീകരിച്ച് ഒരുക്കുന്നത്, വെടിപ്പാക്കുന്നത് എന്ന് വേണ്ട എന്തെല്ലാം എന്തെല്ലാം ഓരോരുത്തർക്കുണ്ട് ശുശ്രൂഷകൾ. പ്രസംഗിക്കുന്നത് മാത്രമല്ല ശുശ്രൂഷ, ശുശ്രൂഷ എല്ലാവർക്കും ഉണ്ട്. ഓരോ തരം ശുശ്രൂഷകൾ,
നിങ്ങൾ ഓരോരുത്തരതിൽ നിരന്തരം നിങ്ങൾ അതിൽ ഇടപെടുന്നവരുമാണ്. സ്വാഭാവികമായി നിങ്ങൾ അനേകം പേരും കർത്താവിൻ്റെ ശുശ്രൂഷയിൽ പിറകോട്ട് മാറി നിൽക്കുന്നവരല്ല, ഉത്സാഹത്തോട് മുന്നിട്ട് വരുന്നവരാണ്. ഒരുപക്ഷെ നമ്മുടെ കൂട്ടായ്മയ്ക്കുള്ളൊരു ഒരു ഭാഗ്യം അത് തന്നെയായിരിക്കും. കൂട്ടായ്മയിലുള്ളവർ ഏകോദര സഹോദരങ്ങളെപ്പോലെ മെയ്യോട് മെയ് ഒരുമിച്ച് നിന്ന് കൈയോട് കൈ കോർത്ത് നിന്ന് വളരെ ഏകദാനതയോടെ ശ്രദ്ധയോടെ നിങ്ങൾ ശുശ്രൂഷയിൽ പങ്കാളികളാകുന്നു. നല്ലത്. എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്, എന്തെല്ലാം കാര്യങ്ങൾ! ദൈവത്തിൻ്റെ വേലയിലൊന്ന് പങ്കാളിയാകുന്ന മഹാഭാഗ്യമാണ്. കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ഒരു ചെറിയ പങ്കെങ്കിലും നമുക്ക് കിട്ടുന്നെങ്കിൽ മഹാഭാഗ്യമാണ്. കാരണം ഇവിടെ ശിഷ്യൻ എന്ന് വെച്ച് ഈ ചെറിയവലൊരുത്തന് ഒരു പാനപാത്രം വെള്ളം കുടിക്കാൻ കൊടുത്താൽ പ്രതിഫലം കിട്ടാതെ പോകുകയില്ല. സമത്തായുടെ സുവിശേഷം 10-ാം അധ്യായം അവസാനം, സമത്തായി 10-ൻ്റെ അവസാനത്തെ വാക്യമാണ് പറയുന്നത്. ശിഷ്യൻ എന്ന് വെച്ച് ഈ ചെറിയവലൊരുത്തന് ഒരു പാനപാത്രം തണ്ണീർ മാത്രം കുടിപ്പാൻ കൊടുക്കുന്നതിന് പ്രതിഫലം കിട്ടാതെ പോകുകയില്ല. നിങ്ങളെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നു എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു. കോൺ നിങ്ങളെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു, നിങ്ങളെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവൻ അയച്ചവനെ കൈക്കൊള്ളുന്നു. പ്രവാചകൻ എന്ന് വെച്ച് പ്രവാചകനെ കൈക്കൊള്ളുന്നവന് പ്രവാചകന്റെ പ്രതിഫലം ലഭിക്കും. പ്രവാചകൻ എന്ന് വെച്ച് പ്രവാചകനെ കൈക്കൊള്ളുന്നവന് പ്രവാചകന്റെ പ്രതിഫലം ലഭിക്കും. നീതിമാൻ എന്ന് വെച്ച് നീതിമാനെ കൈക്കൊള്ളുന്നവന് നീതിമാന്റെ പ്രതിഫലം ലഭിക്കും. നീതിമാൻ എന്ന് വെച്ച് നീതിമാനെ കൈക്കൊള്ളുന്നവന് നീതിമാന്റെ പ്രതിഫലം ലഭിക്കും. ശിഷ്യൻ എന്ന് വെച്ച് ഈ ചെറിയവരിൽ ഒരുത്തന് ഒരു പാനപാത്രം തണ്ണീർ മാത്രം കുടിപ്പാൻ കൊടുക്കുന്നവന് പ്രതിഫലം കിട്ടാതെ പോകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ശിഷ്യൻ എന്ന് വെച്ച് ഈ ചെറിയവരിൽത്തന്ന ഒരു പാനപാത്രം തണ്ണീർ മാത്രം കുടിപ്പാൻ കൊടുക്കുന്നവന് പ്രതിഫലം കിട്ടാതെ പോകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു, സത്യമായി നിങ്ങളോട് പറയുന്നു. മത്തായി സുവിശേഷം 18-ാം അധ്യായത്തിൽ 5-ാം വാക്യം, ഇങ്ങനെയുള്ള ശിശുവിനെ എൻ്റെ നാമത്തിൽ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു. ഇങ്ങനെയുള്ള ശിശുവിനെ എൻ്റെ നാമത്തിൽ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു. എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുത്തന് അവന് വിദ്യാഭ്യാസം കുറവായിരിക്കും, അവന് പഠിപ്പില്ലായിരിക്കും, പണമില്ലായിരിക്കും, അവന് ആരോഗ്യമില്ലായിരിക്കും, പലതരത്തിൽ കുറവുള്ളവരായിരിക്കും. എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുത്തന് ആരെങ്കിലും ഇടർച്ച വരുത്തിയാലോ അവന്റെ കഴുത്തിൽ വലിയൊരു തിരിക്കല്ല് കെട്ടി അവനെ സമുദ്രത്തിന്റെ ആഴത്തിൽ താഴ്ത്തി കളയുന്നത് അവന് നന്ന്. നോക്കൂ, കാര്യം ഗൗരവമല്ലേ. ആരെങ്കിലും ഒരു ദൈവദൈതലിന്, ദൈവദാസനോ ദൈവദാസിക്കോ, യേശുക്രിസ്തു നാമത്തിൽ നിൽക്കുന്ന ഒരു ദൈവദാസന് അല്ലെങ്കിൽ ദൈവദാസിക്ക് ആരെങ്കിലും ഇടർച്ച വരുത്തിയാലോ അവൻ്റെ കഴുത്തിൽ വലിയൊരു തിരിക്കല്ല് കെട്ടി അവനെ സമുദ്രത്തിൻ്റെ ആഴത്തിൽ താഴ്ത്തി കളയുന്നത് അവന് നന്ന്. അത്ര ഭയാനകമായ ശിക്ഷയാണ് വരാൻ പോകുന്നത്. ദൈവമക്കളെ തുച്ഛീകരിക്കരുത്, ദൈവമക്കളെ പരിഹസിക്കരുത്, ആരെയും പരിഹസിക്കരുത്. ദൈവത്തിൻ്റെ വേലക്കാരെ ചെറുതാക്കി കാണരുത്, ദൈവത്തിൻ്റെ വേലക്കാരെ അവമാനിക്കരുത്, ദൈവത്തിൻ്റെ വേലക്കാരെ കളിയാക്കരുത്, അവരെ കാഴ്ചവസ്തുവാക്കരുത്, നിങ്ങൾ കളിയാക്കാനുള്ള ഒരു കളിപ്പാട്ടമാക്കി മാറ്റരുത്. ദൈവത്തിൻ്റെ സ്തോത്രം, അവരൊന്നും പറയില്ലായിരിക്കും, അവരൊന്നും പറയാൻ കെൽപ്പില്ലാത്തവരുമായിരിക്കും, പറയാൻ കെൽപ്പുണ്ടെങ്കിലും മിണ്ടുകയില്ലായിരിക്കും. ശരി, പക്ഷേ സൂക്ഷിക്കണം. ദൈവത്തിൻ്റെ സ്തോത്രം, ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ മക്കളെ ദൈവത്തിൻ്റെ വധശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചിട്ട് വേണ്ട എന്ന് പറയുന്നത് അപായകരമാണ്, അപകടകരമാണ്. വധശ്രൂഷ മുടക്കുന്നത് അപകടകരമാണ്. കർത്താവിൻ്റെ മക്കളെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ചു, ആരോ നല്ല ആളുകൾ വിളിച്ചു, അപ്പോൾ ചില ദുഷ്ടന്മാർ അതിൻ്റെ ഇടയ്ക്ക് കടന്നുകൂടിയിട്ട് നീച പരീക്ഷകളകത്ത് കടന്നുകൂടിയിട്ട് ആ ദൈവമക്കളോട് വരണ്ട എന്ന് പറയുന്നു. അത് എത്രയോ ഭയാനകമായ കാര്യമാണ്, എത്രയോ ശാപകരമായ കാര്യമാണ്. നോക്കൂ, എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയൊരുത്തന് ആരെങ്കിലും ഇടർച്ച വരുത്തിയാലോ. വായിക്കൂ, അവൻ്റെ കഴുത്തിൽ വലിയൊരു തിരിക്കല്ല് കെട്ടി അവനെ സമുദ്രത്തിൻ്റെ ആഴത്തിൽ താഴ്ത്തി കളയുന്നത് അവന് നന്ന്. ഇടർച്ച ഹേതുവായി ലോകത്തിന് അയ്യോ കഷ്ടം. ഇടർച്ച വരുന്നത് ആവശ്യം തന്നെ, എങ്കിലും ഇടർച്ച വരുത്തുന്ന മനുഷ്യന് അയ്യോ കഷ്ടം. ഇടർച്ച വരുത്തുന്ന മനുഷ്യന് അയ്യോ കഷ്ടം. ഇടർച്ച വരുത്തരുത്. ദൈവവചനത്തിന് പോകുന്നവരെ തടയരുത്, ദൈവവചനം കേൾക്കാൻ പോകുന്നവരെ തടയരുത്. ഇത് നിങ്ങൾ പലരും പോയിട്ട് എന്ത് ഗുണമെന്നും ചോദിക്കരുത്. ഗുണമുണ്ടെങ്കിൽ അവർക്ക് കൊള്ളാം, ഇല്ലേ, ഇല്ലെങ്കിൽ അവർക്ക് തന്നെ ദോഷം. അതുകൊണ്ട് കൂട്ടായ്മയെ പഴി പറയരുത്, കൂട്ടായ്മയെ കുറ്റം പറയരുത്. ഇത് കൂട്ടായ്മയിൽ പോകുന്ന ചിലരൊന്നും ശരിയായിട്ട് ജീവിക്കുന്നില്ലല്ലോ എന്ന് പറയരുത്. ജീവിക്കുന്നില്ല, അവന് ദോഷം. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവർ ജീവിക്കുന്നത് നിങ്ങൾ നോക്കണ്ട, നിങ്ങൾക്ക് വചനം കിട്ടുന്നതെന്ന് നോക്കിയാൽ മതി. ഒരിക്കലും ഇടർച്ച വരുത്തരുത്. തനിയല്ല, വായിക്കാം അടുത്ത്. നിന്റെ കൈയോ കാലോ നിനക്ക് ഇടർച്ചയായാൽ അതിനെ വെട്ടി എറിഞ്ഞു കളക. രണ്ട് കൈയും രണ്ട് കാലുമുള്ളവനായി നിത്യാഗ്നിയിൽ വീഴുന്നതിനേക്കാൾ അംഗഹീനനായിട്ടോ മുടന്തനായിട്ടോ ജീവനിൽ കടക്കുന്നത് നിനക്ക് നന്ന്. ദൈവമേ, എന്താണ് പറയുന്നത്? വളരെ വളരെ കർക്കശമായിട്ടാണ് കർത്താവ് പറയുന്നത്.
നിന്റെ കയ്യോ കാലോ നിനക്ക് അടച്ചു വരുത്തരുത്, നിന്റെ കണ്ണ് നിനക്ക് അടച്ചു വരുത്തരുത്, എല്ലാം ദോഷമാണ്. ഒരിക്കലും അപകടം അപകടത്തിലേക്ക് പോകരുത്. ഇതിനെല്ലാം നാം മറുപടി പറയേണ്ടുന്ന സമയമുണ്ട്, കണക്ക് പറയേണ്ടുന്ന ഒരു ദിവസമുണ്ട്, കണക്ക് പറയുന്ന ഒരു ദിവസമുണ്ട്. നാം ഓരോരുത്തരും നമ്മുടെ പ്രവൃത്തികൾക്കടുത്ത് കണക്ക് പറയേണ്ടി വരും. മനുഷ്യ പറയുന്ന ഏത് നിസ്സാരവാക്യനും, അടുത്ത വാക്യം, ന്യായ ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. മുത്തായി 12:36 മനുഷ്യ പറയുന്ന ഏത് നിസ്സാരവാക്യനും ന്യായ ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഓരോ ചെറിയ ചെറിയ വാക്കുകളാണ് പറയുന്നത്, പക്ഷേ സൂക്ഷിക്കണം. മനുഷ്യ പറയുന്ന ഏത് നിസ്സാരവാക്യനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ദൈവത്തിന് സ്തോത്രം. വീണ്ടും വായിക്കാം 10-ാം വാക്യം. ഈ ചെറിയവരിൽ ഒരുത്തനെ തുച്ഛീകരിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. ഈ ചെറിയവരിൽ ഒരുത്തനെ എന്നുവെച്ചാൽ എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുത്തനെ, ആദ്യം പറഞ്ഞതുപോലെ ഞാൻ വീണ്ടും പറയട്ടെ, വിദ്യാഭ്യാസമില്ലായിരിക്കാം, ആരോഗ്യമില്ലായിരിക്കാം, പണമില്ലായിരിക്കാം, സമ്പത്തില്ലായിരിക്കാം, വലിയ വീടില്ലായിരിക്കാം, വലിയ ആഡംബര പ്രൗഢികളൊന്നും ഇല്ലായിരിക്കാം, പക്ഷേ ഈ ചെറിയൊരുത്തൻ എന്നിൽ വിശ്വസിക്കുന്നതിനാണ്. എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയൊരുത്തനെ തുച്ഛീകരിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. കമോൺ. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുഖം എപ്പോഴും കാണുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അവർക്ക് വേണ്ടി നിയമിക്കപ്പെട്ട ദൂതന്മാരുണ്ട്. എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവർക്ക് വേണ്ടി നിയമിക്കപ്പെട്ട ദൂതന്മാരുണ്ട്, മാലാഖമാരുണ്ട്. അവർക്ക് വേണ്ടി നിയമിക്കപ്പെട്ട ദൂതന്മാർ അവരെപ്പോഴും സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുഖം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് വേണ്ടി സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ മുഖം കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എത്രയോ ഗൗരവേറിയ കാര്യമാണ്. നിത്യനായ പിതാവിൻ്റെ തിരുസനിൽ നിന്ന് ദൈവമുഖം കണ്ടുകൊണ്ടിരിക്കുന്നു ദൂതൻ മാലാഖമാർ. ആർക്കു വേണ്ടി? ഈ ചെറിയ ഉരുളത്തിന് വേണ്ടി. അതുകൊണ്ട് ചെറിയ ഉരുളത്തിനെ തുച്ഛീകരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവീൻ. വീണ്ടും, ഒരു മനുഷ്യന് 100 ആടുണ്ട് എന്നിരിക്കട്ടെ, അവയിലൊന്ന് തെറ്റി ഉഴന്നു പോയാൽ 99 വിട്ടേച്ച് തെറ്റിപ്പോയതിനെ മലകളിൽ ചെന്ന് തിരയുന്നില്ലയോ? അതിനെ കണ്ടെത്തിയാൽ തെറ്റിപ്പോകാത്ത 99 അധികം അതിനെക്കുറിച്ച് സന്തോഷിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അങ്ങനെ തന്നെ ഈ ചെറിയവരിൽ ഒരുത്തൻ നശിച്ചു പോകുന്നത് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് ഇഷ്ടമല്ല. ഈ ചെറിയവരിൽ ഒരുത്തൻ നശിച്ചു പോകുന്നത് സ്വർഗസ്ഥനായ പിതാവിന് ഇഷ്ടമല്ല. പ്രിയപ്പെട്ടവരെ, നാം ഓർക്കുക, ഓരോ ദൈവവേദനും വിലയുണ്ട്, വചനത്തിന് വിലയുണ്ട്, വചനം പറയുന്നവർക്ക് വിലയുണ്ട്, കർത്താവിൻ്റെ ശുശ്രൂഷയിൽ പങ്കാളികളാക്കുന്നവർക്ക് വിലയുണ്ട്. എല്ലാ നിത്യതയിൽ അതിൻ്റെ വില അറിയാം. ഇന്നത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ദയവായി ചിന്തിക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും പാളിച്ചകൾ വന്നിട്ടുണ്ടോ? ദൈവമക്കളെ എവിടെയെങ്കിലും തുച്ഛീകരിക്കുകയോ അവമാനിക്കുകയോ അവഹേളിക്കുകയോ നിന്ദിക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഏതെങ്കിലും കാര്യത്തിൽ അവരെ ചെറുതാക്കി കാണുകയോ അവരെ തരംതിരിച്ച് കാണുകയോ അവരെ ഒഴിവാക്കി നിർത്തുകയോ ചെയ്തു പോയിട്ടുണ്ടോ? എല്ലാം അപായകരമാണ്, ആത്മാവിന് കേടാണ്. അനുദവിച്ചുകൊള്ളുക, അനുദവിച്ച് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞുകൊള്ളുക, പാപം ജീവിതത്തിൽ വിട്ടുമാറ്റിക്കൊള്ളുക. പാപത്തെ ഉപേക്ഷിച്ച ദൈവം നിങ്ങളെ വീണ്ടും സ്വീകരിക്കും. വന്നുപോയത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാൽ കർത്താവ് നിങ്ങളെ വീണ്ടും സ്വീകരിക്കും. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ദൈവരംഗങ്ങളിലേക്ക് നിങ്ങൾ ഏൽപ്പിക്കാം. കർത്താവേ, എന്നോട് മനസ്സലിയണമേ, എൻ്റെ തെറ്റിൻ്റെ മേൽ കണക്കിടല്ലേ. എൻ്റെ കർത്താവേ, എൻ്റെ പാപത്തിൻ്റെ മേൽ കണക്കിടല്ലേ. പരിശുദ്ധാത്മാവിന് വിരോധമായി വന്നുപോയ പാപങ്ങൾ എൻ്റെ മേൽ കണക്കിടരുതേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ, ദൈവരംഗങ്ങളിലേക്ക് ഏൽപ്പിക്കൂ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനേ, മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ വചനം കേട്ടതിൻ്റെ മക്കളുടെ മേൽ അവിടുത്തെ തീ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വചനത്തിൻ്റെ അഗ്നി ഓരോരുത്തരുടെ മേലും പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, തന്നുപോയ പാവങ്ങളെ ഓർത്ത് അനുദിപ്പിക്കുവാനുള്ളതായ കുറ്റബോധവും പാവബോധവും നൽകി മക്കളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ ജയകരമായ നാമത്തിൽ തന്നെ ആമീൻ. പ്രൊഫസർ MY യോഹന്നാൻ പവർവിഷൻ TVയിൽ പ്രസംഗിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ 5:30 ഉച്ചയ്ക്ക് 1:30 രാത്രി 8:30. ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുമല്ലോ. ഞങ്ങളുടെ വിലാസം പ്രൊഫസർ MY യോഹന്നാൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 17, കോലഞ്ചേരി 6823111, ഫോൺ 9142303096.